പൊണ്ണത്തടി അനാരോഗ്യത്തിന്റെ ലക്ഷണമാണ്. നിരവധി രോഗങ്ങൾക്കാണ് ഇത് കാരണമാകുന്നത്. അനാരോഗ്യ ഭക്ഷണശീലങ്ങളും വ്യായാമമില്ലായ്മയുമാണ് പൊണ്ണത്തടിയിലേക്ക് നയിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് നടത്തിയ 2019-20 ദേശീയ ഫാമിലി ഹെൽത്ത് സർവേ ആശങ്കയുണ്ടാക്കുന്നതാണ്. കേരളത്തിൽ പൊണ്ണത്തടി ഗുരുതര പ്രശ്നമായി മാറിയിരിക്കുന്നു എന്നാണ് സർവേ വ്യക്തമാക്കുന്നത്. കേരളത്തിലെ 15-49 ഇടയിൽ പ്രായമുള്ളവരിൽ 38.1% പൊണ്ണത്തടി ഉള്ളവരാണ്. ദേശീയ ശരാശരി 33.2%. സ്ത്രീകളിലെ പൊണ്ണത്തടിയിൽ മുന്നിൽ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ സ്ത്രീകളെന്ന് സർവേ ഫലം പറയുന്നു. തലസ്ഥാന ജില്ലയിലെ സ്ത്രീകളിൽ 50.6% പൊണ്ണത്തടി ഉള്ളവരാണ്. കേരളത്തിന്റെ ശരാശരിയേക്കാൾ കൂടുതലാണ് തിരുവനന്തപുരത്തിന്റേത്. ദേശീയ ശരാശരിയേക്കാളും ഇത് വളരെ മുകളിലാണ്. പത്തനംതിട്ടയാണ് സ്ത്രീകളുടെ അമിതവണ്ണത്തിൽ രണ്ടാമത്. ഇവിടെ 43.6% സ്ത്രീകൾ അമിതവണ്ണമുള്ളവരാണ്. മൂന്നാം സ്ഥാനം തൃശൂർ ജില്ലയിലെ സ്ത്രീകൾക്കാണ്, 42.8% പേർക്കാണ്. ഏറ്റവും കുറവ് പൊണ്ണത്തടിക്കാരായ സ്ത്രീകളുള്ളത് വയനാട് ജില്ലയിലാണ്. 26.7% സ്ത്രീകൾക്ക് മാത്രമാണ് വയനാട് ജില്ലയിൽ പൊണ്ണത്തടി ഉള്ളത്. എന്നാൽ കുടവയറിന്റെ കാര്യത്തിൽ മുൻപന്തിൽ കാസർകോട്ടിലെ സ്ത്രീകളാണ്. 76.8% സ്ത്രീകൾക്ക് ഇവിടെ കുടവയറുണ്ട്. അരവണ്ണവും കുടവയറും കണക്കാക്കിയുള്ള പരിശോധനയിൽ രാജ്യശരാശരി സ്ത്രീകൾക്ക് 56.7%. ഇങ്ങനെ വരുമ്പോൾ രാജ്യശരാശരിയേക്കാൾ വളരെ മുന്നിലാണ് കാസർകോട് ജില്ല. കുടവയറിന്റെ കാര്യത്തിൽ രണ്ടാം സ്ഥാനം കൊല്ലം ജില്ലക്കാരാണ്. സ്ത്രീകൾക്ക് 74.4% പേർക്ക് കുടവയറുണ്ട്. മൂന്നാം സ്ഥാനം എറണാകുളവും കോഴിക്കോടും പങ്കിടുന്നു. 74.2% വീതമാണിത്. ഏറ്റവും കുറവ് പത്തനംതിട്ട ജില്ലക്കാരാണ്. 61.6% സ്ത്രീകൾക്ക് മാത്രമാണ് ജില്ലയിൽ കുടവയറുള്ളത്. ഇതുപോലുള്ള വീഡിയോകൾ കാണാനായി കലാകൗമുദി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.